ക്രിക്കറ്റ് പിറവി കൊണ്ടത് ഏത് രാജ്യത്താണ്? ഇംഗ്ലണ്ടിലാണ് ക്രിക്കറ്റ് പിറവി കൊണ്ടത്. ക്രിക്കറ്റിൻ്റെ നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിച്ചത് ഏത് വർഷമാണ്? 1744 ക്രിക്കറ്റിൻ്റെ നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിച്ചത്. ഏത് ക്ലബിലെ അംഗങ്ങളാണ് പിൽക്കാലത്ത് വളരെ പ്രസിദ്ധമായ ലോർഡ്സിലെ MCC ക്രിക്കറ്റ് ക്ലബ് 1787 സ്ഥാപിച്ചത്? സ്റ്റാർ ആൻഡ് ഗാർട്ടർ ക്ലബിലെ അംഗങ്ങളാണ് MCC ക്രിക്കറ്റ് ക്ലബ് സ്ഥാപിച്ചത്. നവീനകാല ക്രിക്കറ്റ് ക്ലബ്ബുകളുടെ തുടക്കം ഏത് ക്ലബിൻ്റെ ആരംഭത്തോടെയാണ്? 1839 സ്ഥാപിതമായ സസെക്സ് ക്ലബിൻ്റെ ആരംഭത്തോടെയാണ് നവീനകാല ക്രിക്കറ്റ് ക്ലബ്ബുകളുടെ തുടക്കം. ക്രിക്കറ്റിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക ഏതാണ്? വിസ്റ്റൺ മാസികയാണ് ക്രിക്കറ്റിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. ആദ്യ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? 1844 USAയും കാനഡയും തമ്മിലാണ് ആദ്യ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം നടന്നത്. ക്രിക്കറ്റിൽ ആദ്യ ടെസ്റ്റ് മത്സരം നടന്ന വർഷം ഏതാണ്? 1877 ക്രിക്കറ്റിൽ ആദ്യ ടെസ്റ്റ് മത്സരം നടന്നത്. ക്രിക്കറ്റ് ഏത് ഒളിമ്പിക്സിലാണ് മത്സര ഇനമായിരുന്നത്? 1900 സമ്മർ ഒളിമ്പിക്സിലാണ് ക്രിക്കറ്റ് ഒരു മത്സര ഇനമായിരുന്നത്. ക്രിക്കറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? WG ഗ്രേസിനെയാണ് ക്രിക്കറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വില്ലോ മരം കൊണ്ടാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ക്രിക്കറ്റ് പിച്ചിൻ്റെ നീളം എത്രയാണ്? 22 വാരയാണ് ക്രിക്കറ്റ് പിച്ചിൻ്റെ നീളം. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? KS രഞ്ജിത് സിംഗിനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പിതാവായി കണക്കാക്കുന്നത്. ക്രിക്കറ്റ് ബോളിൻ്റെ ഭാരം എത്രയാണ്? 156 മുതൽ 163 ഗ്രാം വരെയാണ് ക്രിക്കറ്റ് ബോളിൻ്റെ ഭാരം. ഏകദിന ക്രിക്കറ്റിൽ ആദ്യമായി സെഞ്ചുറി നേടിയത് ആരാണ്? ഡെന്നിസ് അമിസാണ് ഏകദിന ക്രിക്കറ്റിൽ ആദ്യമായി സെഞ്ചുറി നേടിയത്. ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? കപിൽ ദേവാണ് ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. 1983 ജൂൺ 18 ഏകദിന ക്രിക്കറ്റിൽ ആദ്യമായി 10,000 റൺസ് തികച്ചത് ആര്? സച്ചിൻ ടെണ്ടുൽക്കറാണ് ഏകദിന ക്രിക്കറ്റിൽ ആദ്യമായി 10,000 റൺസ് തികച്ചത്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ആരാണ്? രോഹിത് ശർമ്മയാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത്, 264 റൺസ്. ഏകദിന ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടിയ ആദ്യ കളിക്കാരൻ ആരാണ്? വസിം അക്രമാണ് ഏകദിന ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടിയ ആദ്യ കളിക്കാരൻ. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും അധികം റൺസ് നേടിയത് ആര്? സച്ചിൻ ടെണ്ടുൽക്കറാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും അധികം റൺസ് നേടിയത്. ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും സെഞ്ചുറി നേടിയ ആദ്യ ക്രിക്കറ്റർ ആരാണ്? രാഹുൽ ദ്രാവിഡാണ് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും സെഞ്ചുറി നേടിയ ആദ്യ ക്രിക്കറ്റർ. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ദൈർഘ്യം എത്രയാണ്? 3 മുതൽ 5 ദിവസം വരെയാണ്. ഇന്ത്യ ആദ്യമായി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് എപ്പോൾ? 1983 ഇന്ത്യ ആദ്യമായി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ് ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം. ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യ സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ലാല അമർനാഥാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യ സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരൻ. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? മെൽബൺ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇന്ത്യയ്ക്ക് ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിക്കൊടുത്ത നായകൻ ആരാണ്? MS ധോണിയാണ് ഇന്ത്യയ്ക്ക് ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിക്കൊടുത്ത നായകൻ. ഏകദിന ക്രിക്കറ്റിൽ ആദ്യമായി ഹാട്രിക് നേടിയത് ആരാണ്? പാകിസ്ഥാൻ്റെ ജലാലുദ്ദീൻ ആണ് ഏകദിന ക്രിക്കറ്റിൽ ആദ്യമായി ഹാട്രിക് നേടിയത്. ഏകദിന ക്രിക്കറ്റിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്?
ചേതൻ ശർമ്മയാണ് ഏകദിന ക്രിക്കറ്റിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണ്? ശ്രീലങ്കയുടെ മുത്തയ്യ മുരളീധരനാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? അനിൽ കുംബ്ലെയാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയ ഇന്ത്യക്കാരൻ.